നെല്ലിമലേ കണ്ടാ, നെല്ലിമലത്തോട് ചോദിച്ചു, നെല്ലിമലേ നെല്ലിമലേ ഞാനിവിടെ ഒരു കുടുംബം കൂട്ടിക്കോട്ടെ. നെല്ലിമല പറഞ്ഞു, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അപ്പൂരുവി വീണ്ടും പറന്ന് 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 തേക്ക് മരത്തിലെത്തി. തേക്ക് മരത്തിനോട് കുരുങ്ങി ചോദിച്ചു, തേക്ക് മരമേ തേക്ക് മരമേ ഞാനിവിടെ ഒരു കൂടു കൂട്ടിക്കോട്ടെ. തേക്ക് മരം പറഞ്ഞു, വേണ്ട വേണ്ട. അപ്പൂരുവി സങ്കടായി, പാവണേ. വീണ്ടും അപ്പൂരുവി പറന്ന് 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 വാഴച്ചെടിയുടെ അടുത്തെത്തി. വാഴച്ചെടിയോട് ചോദിച്ചു, വാഴച്ചെടി വാഴച്ചെടി ഞാനിവിടെ ഒരു കൂട് കൂട്ടിക്കോട്ടെ. വാഴച്ചെടി പറഞ്ഞു, ഇവിടെ കൂട് കൂട്ടിക്കോളൂ അപ്പൂരുവി എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് മഴ, മഴയും കാറ്റും ഭയങ്കര കാറ്റ്, നല്ല മഴ നല്ല മഴയും കാറ്റും. നെല്ലിമരം വീണുപോയി, തേക്ക് മരവും വീണുപോയി. പക്ഷേ വാഴമരം വീണതേയില്ല, കാറ്റ് അതിജയിച്ചു നിന്നു. ആ അപ്പൂരുവിന്റെ കൂടും ഒന്നും പറ്റാതെ വീണ് പോയില്ല, അവിടെ നിന്നു. എന്താണ് വാഴമരം വീഴാതിരിക്കാൻ കാരണം? വാഴമരം കുരുവിയെ രക്ഷിച്ചു. അപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് സഹായം ചെയ്താൽ എന്തുണ്ടാവും? ദൈവം നമ്മെ സഹായിക്കും കേട്ടോ. മറ്റുള്ളവർക്ക് സഹായം ചെയ്താൽ നെല്ലിമരം സഹായിച്ചോ, തേക്കുമരം സഹായിച്ചോ, ആരാ സഹായിച്ചത്? അതുകൊണ്ടും ആഴമരത്തിന് ഒന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നല്ലത് ചെയ്ത് പാട്ടാ പാട്ടത് പറഞ്ഞിട്ടുണ്ടോ? Thank you.